തലശ്ശേരി മാപ്പിള കലാഗ്രാമം ഏർപ്പെടുത്തിയ 13-ാമത് ഒ ആബു സ്മാരക പുരസ്കാരം സലാം പുഷ്പഗിരിക്ക്. 10,001 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ ആദ്യവാരം നൽകുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരിയിൽ ജീവിച്ച് മരിച്ച ഒ ആബു സാഹിബ് പൊതുവെ മാപ്പിള പാട്ട് രചയിതാവും അറബി മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രകാരനുമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം അതിനുപരി മലയാളത്തിലെ എണ്ണപ്പെട്ട സാഹിത്യകാരനും കവിയുമായിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി മാപ്പിളപ്പാട്ടിലും അറബി മലയാളത്തിലുമായി പരിമിതപ്പെട്ടു എന്ന് മാത്രം. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും മാപ്പിളപ്പാട്ട് രംഗത്ത് അല്ലെങ്കിൽ മാപ്പിള സാഹിത്യ രംഗത്ത് വിശേഷിച്ചും അവഗണിക്കപ്പെട്ടു പോയിക്കുന്ന കലാകാരന്മാരെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് നൽകുകയാണ് ചെയ്ത് വരുന്നത്. ഇത് മാപ്പിള കലാകേന്ദ്രം നടത്തുന്ന 13-ാമത്തെ അവാർഡ് ദാനമാണ്. ഇത് നൽകുന്നത് തലശ്ശേരിയിലും കേരളത്തിൽ ഉടനീളവും ഒരു കാലത്ത് മാപ്പിള പാട്ടുകൾ പാടി കോൾമേൽ കൊള്ളിച്ച തലശ്ശേരിക്കാരനായ സലാം പുഷ്പഗിരിക്കാണ്. 13-ാമത് ഒ ആബു സ്മാരക അവാർഡാണ് മാപ്പിളപ്പാട്ട് ഗായകനും രചയിതാവുമായ സലീം പുഷ്പഗിരിക്ക് നൽകുന്നത്. പക്കർപ്പന്നൂര്, ടി കെ ഡി മുഴപ്പിലങ്ങാട്, പ്രൊഫസർ എ പി സുബേർ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. നിരവധി നാടകങ്ങളിലും റേഡിയോയിലും സലാം പുഷ്പഗിരി ഗാനങ്ങൾ ആലപിച്ചു. എരഞ്ഞൊടി മൂസ, എം പി ഉമ്മർകുട്ടി, പീർ മുഹമ്മദ്, തലശ്ശേരി എ ഉമ്മർ തുടങ്ങിയ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരുടെ സമകാലികനായ സലാം പുഷ്പഗിരി എരഞ്ഞോളി മൂസയ്ക്ക് മുൻപേ റേഡിയോകളിൽ പാടാൻ തുടങ്ങിയിരുന്നു. കെ രാഘവൻ മാസ്റ്ററും വടകരയിലെ എം കുഞ്ഞിമൂസയുമാണ് ഇതിന് വഴിയൊരുക്കിയത്. പാട്ടിന്റെ വഴിയിൽ ഒതുങ്ങിക്കൂടിയ ഈ കലാകാരന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി ഫലമായാണ് ഒ ആബു സ്മാരക അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ അല്പം വൈകിയെങ്കിലും ഈ അവാർഡ് അടുത്തു തന്നെ അദ്ദേഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപാട് ഗാനങ്ങൾ കൊണ്ട് അബുസാഹിബിൻ്റെ തന്നെ ഒരുപാട് ഗാനങ്ങൾ സലാം പുഷ്പഗിരി പാടിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരുപക്ഷെ പാടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് സലാം പുഷ്പഗിരി ആദ്യമായി പാടിയതും. അബുസാഹിബിൻ്റെ തണ്ണീർ കൊണ്ട് മെനഞ്ഞൊരു വലയാൾ എന്നുള്ള ഒരു പാട്ട് സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ പാടാൻ കഴിയാത്ത ഒരു പാട്ടാണ് സലാം പുഷ്പഗിരിയുടെ ആദ്യത്തെ പാട്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 10,001 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡ് ജൂലൈ ആദ്യവാരം സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ മാപ്പിള കലാകേന്ദ്ര പ്രസിഡന്റ് പ്രൊഫസർ എ പി സുബേർ, രക്ഷാധികാരി ടി കെ ഡി മുഴപ്പിലങ്ങാട്, ജനറൽ സെക്രട്ടറി ഉസ്മാൻ പി വടക്കുംപാട്, ട്രഷറർ ബക്കർ തോട്ടുമൽ, ജോയിന്റ് സെക്രട്ടറി ജാഫർ ജാസ് എന്നിവർ സംബന്ധിച്ചു.